അസ്സലാമു അലൈക്കും. ശിഹാബ് ജോദൂറിൻ്റെ യാത്ര രാത്രിയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാഞ്ഞങ്ങാട് ടൗണിലാണ് എത്തിയിരിക്കുന്നത്. വൻ ജനാവലിയാണ് കൂടെ സ്വീകരിക്കാനായി എത്തുന്നത്. ഒരുപാട് സന്തോഷം നിറഞ്ഞ കാഴ്ചകളാണ്. നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയേക്ക്. നമ്മൾ ഇടുന്നതായ പുതിയ വീഡിയോസ് എല്ലാം എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് അപ്ഡേഷനായിട്ട് എത്തുന്നതാണ്. ആരും മറക്കണ്ട, അപ്പോൾ വീഡിയോ കാണാം. ഇപ്പോൾ പെരുമ്പ ജുമാ മസ്ജിദിൽ എത്തിയിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ പ്രാർത്ഥന നടക്കുന്നുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇനി കാസർഗോഡിൻ്റെ മണ്ണിലേക്കാണ് ഷിഹാബിൻ്റെ യാത്ര. അപ്പോൾ അവിടെ റോഡ് സൈഡിലായിട്ട് സ്വീകരിക്കാൻ ഒരുപാട് ആളുകൾ, കൊച്ചു കുട്ടികൾ വരെ ഉണ്ട്. പിന്നെ മഴയും വെയിലും ഒന്നും വകവെക്കാതെ ഒരുപാട് ആളുകൾ പിന്നെ റോഡ് സൈഡിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവരുടെ ആ സ്നേഹം കാണുമ്പം തന്നെ നമുക്ക് മനസ്സിനിങ്ങനെ ഒരു സന്തോഷം നിറയുകയാണ്. വിമർശിക്കുന്ന ആളുകളെല്ലാം വിമർശിക്കട്ടെ, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. പക്ഷേ ഈ ഒരു കാഴ്ച എന്ന് വെച്ചാൽ മനസ്സിന് ഭയങ്കര കുളിർമയേകുന്നതാണ്. ആ ഷിഹാബിൻ്റെ ആ നടത്തം കണ്ടാൽ മതിയല്ലോ, ആ നിഷ്കളങ്കമായിട്ടുള്ള ആ പുഞ്ചിരി കണ്ടാൽ തന്നെ നമുക്ക് എത്ര സന്തോഷം നിറയുന്നതാണ്. ഒരുപാട് ആളുകൾ കാണുന്നില്ല, എത്ര വലിയ വലിയ ആളുകളാണ് ഷിഹാബിനെ ആലിംഗനം ചെയ്യാനും മുസാഫത്ത് ചെയ്യാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് തന്നെ നമുക്ക് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളൊന്നും ഇല്ലാതെ സുരക്ഷിതമായി ഇവിടെ എത്താൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും ആവശ്യം. അങ്ങനെ നമ്മളെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഷിഹാബിൻ്റെ ഈ യാത്രയിൽ ആളുകൾ ഇങ്ങനെ കൂടിക്കൂടി വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരിങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവർ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. പിന്നെ നമുക്ക് യാത്രയുമായിട്ട് എന്ത് ചെയ്യാം, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. സുഖമായിട്ട് മക്കത്ത് പോയി ഹജ്ജൊക്കെ നിർവഹിച്ച് റാഹത്തായിട്ട് എന്ത് ചെയ്യാം, തിരിച്ച് കുടുംബത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യാം, പ്രത്യേകം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനാണ്. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്, പുതിയ പുതിയ വീഡിയോസ് വരുന്നതാണ്. ഷിഹാബിനൊന്ന് കാണാൻ വേണ്ടി ഒരുപാട് ദൂരത്തുനിന്ന് വരെ വന്ന ആളുകളുണ്ട്. അതിൽ നിൽക്കുന്നു ജനങ്ങളുടെ സ്നേഹം കണ്ടില്ലേ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട്. ഓക്കെ എന്നാൽ അസ്സലാമു അലൈക്കും.